ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയൊരു പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സ്റ്റേറ്റ് ഗോവയാണ് ഗോവ ക്യാപിറ്റൽ പനാജിയാണ് ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ് പ്രിൻസിപ്പൽ ലാംഗ്വേജസ് ആർ മറാത്തി ആൻഡ് കൊങ്കണി ഗോവയുടെ പ്രിൻസിപ്പൽ ലാംഗ്വേജസ് മറാത്തിയും കൊങ്കണിയുമാണ് ഗോവ ഇസ് ദി സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് ഗോവ ഗോവ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഫ്രം പോർച്ചുഗീസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസിൽ നിന്ന് ഗോവ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗോവ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഫ്രം പോർച്ചുഗീസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഓപ്പറേഷൻ വിജയ്വാസി ആക്ഷൻ ഓഫ് ഇന്ത്യാസ് ആർമ്ഡ് ഫോഴ്സ് ടു ലിബറേറ്റ് ഗോവ ഫ്രം പോർച്ചുഗീസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഏതായിരുന്നു ആർമ്ഡ് ഫോഴ്സ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ പേര് എന്തായിരുന്നു ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു മർമഗോവ ഈസ് ദി മേജർ സീ പോർട്ട് ഓഫ് ഗോവ ഗോവയിലെ മേജർ സീ പോർട്ട് ഏതാണ് മർമ ഗോവയാണ് ഗോവ ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പോസ്റ്റ് ഓഫീസ് ഇൻ എൻറ്റയർ വില്ലേജ് ഒരു വില്ലേജിൽ മുഴുവനും പോസ്റ്റ് ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ഏത് ഗോവ ഗോവ ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടു എൻറ്റയർ സ്റ്റേറ്റ് ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷനിൽ എന്താണ് സ്റ്റേറ്റിൽ മുഴുവനായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സ്റ്റേറ്റ് ഏതാണ് ഗോവയാണ് ഗോവ ഇസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് ഇമെയിൽ ഫെസിലിറ്റി ഇൻ ഗവൺമെൻറ് ഓഫീസ് ഗവൺമെൻറ് ഓഫീസിൽ ആദ്യമായി ഇമെയിൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇമെയിൽ സൗകര്യം ഉപയോഗിച്ചത് ഗോവയിലായിരുന്നു ഗോവ ഇസ് ദി ഒളി വൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ സംവിധാനം അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അതിസാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റും ഏതാണ് ഗോവയാണ് ഹൈക്കോർട്ട് ഓഫ് ഗോവ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ ഹൈക്കോർട്ട് എവിടെയാണ് മുംബൈയിലാണ് പോർവോറിയം ഈസ് ദി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗോവ ഗോവയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ് പോർവോറിയം മൺഡോവി ആൻഡ് സുവാരി ആയിരുന്നു മേജർ റിവേഴ്സ് ഓഫ് ഗോവ ഗോവയിൽ കാണുന്ന പ്രധാനപ്പെട്ട രണ്ട് റിവേഴ്സാണ് മണ്ടോവി ആൻ്റെ സുവാരി ഗോവ ഇസ് ദി ഫേമസ് ഫോർ ബീച്ച് ടൂറിസം അറിയാം നമുക്കത് ബീച്ച് ടൂറിസത്തിന് വളരെയധികം പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഏത് ഗോവ വസ്കോഡഗാമ ഈസ് ദി ലാർജസ്റ്റ് സിറ്റി ഇൻ ഗോവ ഇറ്റ് ഈസ് ദി ബാങ്ക് ഓഫ് റിവർ സുവാരി ഗോവയിലെ ഏറ്റവും വലിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ വസ്കോഡഗാമ സിറ്റിയാണ് അത് ഏത് റിവറിൻ്റെ അടുത്താണ് സുവാരി റിവറിൻ്റെ തീരത്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സിറ്റുവർഡ് അറ്റ് പെനാജി ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സിറ്റുവേറ്റ് ചെയ്യുന്നത് ദുസാഗർ വാട്ടർഫാൾസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഗോവ ഇൻ മൺഡോവി റിവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ആണ് വാട്ടർ ഫാൾസ് എവിടെയാണ് മണ്ടോവി റിവറിലാണ് മണ്ടോവി റിവറിലാണ് അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഗോവ ഈസ് ഫോമഡ് ഓൺ തേർട്ടീൻ മെയ് നയൻറ്റീൻ എയ്റ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിനാണ് ഗോവ സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഗോവ ഈസ് കൊങ്കിണി ഗോവയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ് കൊങ്കണിയാണ് കർണാടക ഈസ്റ്റ് ദി സൗത്ത് ഓഫ് ഗോവ ഗോവയുടെ സൗത്തിലാണ് എന്ത് കാണപ്പെടുന്നത് കർണാടക കാണപ്പെടുന്നത് ദയാനന്ദ ബണ്ടോത്കർ ഈസ് ദി ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ ഗോവയുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ് ദയാനന്ദ് ബണ്ടോത്കർ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട് ഇൻ ഗോവ ഈസ് ടു നമ്മൾ പറഞ്ഞു ചെറിയ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പം ഡിസ്ട്രിക്ട് എത്രയുണ്ട് രണ്ട് ഉള്ളൂ പ്രൈമറി ഇൻഡസ്ട്രി ഇൻ ഗോവ ഈസ് ടൂറിസം പ്രൈമറി ഇൻഡസ്ട്രി എന്താണ് ടൂറിസം ടൂറിസമാണ് അവിടെ ആണ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ ഇപ്പോൾ കണക്കാക്കി പറയുന്നത് അറേബ്യൻ സി ടു ദി വെസ്റ്റ് ഓഫ് ഗോവ എന്താണ് അറേബ്യൻ സി ടു ദി വെസ്റ്റ് ഓഫ് ഗോവ സേ കത്രിഡൽ ഈസ്റ്റ് ദി ലാർജസ്റ്റ് ചർച്ച് ഇൻ ഗോവ ഗോവയിലെ ഏറ്റവും വലിയ ചർച്ച് അല്ലെങ്കിൽ ഏറ്റവും വലിയ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ സെ ഖത്രിഡലാണ് സേ കത്രീഡലാണ് ഗോവയിലെ ഏറ്റവും വലിയ ചർച്ച് ഓക്കേ അടുത്ത സ്റ്റേറ്റ് ഹരിയാനയാണ് ഹരിയാന ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ് ഹരിയാനയുടെ ക്യാപിറ്റൽ ഹിന്ദി ആൻഡ് പഞ്ചാബി ആർ ദി മേജർ ലാംഗ്വേജസ് മേജർ ലാംഗ്വേജസ് ഹിന്ദിയും പഞ്ചാബിയുമാണ് സൂരജ്കുണ്ട് ഈസ് ഫേമസ് ഫോർ പോപ്പുലർ ക്രാഫ്റ്റ് മേള ഏതാണ് സൂരജ്കുണ്ടാണ് ഹരിയാന ഈസ് ദി ലീഡിങ് എക്സ്പോർട്ടർ ഓഫ് ബസ്മതി റൈസ് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ബസ്സുമതി റൈസ് ആണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് വച്ചാസ് കുരുക്ഷേത്ര ആൻഡ് പാനിപ്പറ്റ് ആർ ഇൻ ഹരിയാന നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആയ കുരുക്ഷേത്രയും പാനിപ്പറ്റും എവിടെയാണ് ഹരിയാനയിലാണ് ഹരിയാന ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു അച്ചീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സാധ്യമാക്കിയ അല്ലെങ്കിൽ നേടിയ ആദ്യത്തെ സ്റ്റേറ്റാണ് ഹരിയാന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വാസ് ദി ഫസ്റ്റ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഹരിയാന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹരിയാനയിലാണ് ഹരിയാന ഇസ് ദി ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇംപ്ലിമെൻറ്റ് വാറ്റ് വാല്യൂ ആഡ് ടാക്സ് വാറ്റ് അറിയാലോ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്റ്റേറ്റ് ഹരിയാനയാണ് ഗുർഗോൺ സിറ്റി ഓഫ് ഹരിയാന ഈസ് മേജർ ഹബ് ഫോർ ദി ഇൻഫർമേഷൻ ടെക്നോളജി ഗുർഗോൺ സിറ്റിയാണ് എൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേജർ ഹബായിട്ട് പറയുന്നത് സെൻട്രൽ സോയിൽ സെലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ കർണാൾ സെൻട്രൽ സോയിൽ സെലൈനിറ്റി റിസർച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കർണാളിലാണ് കർണാ ഹരിയാനയിലെ കർണാളിലാണ് ഓട്ടോമൊബൈൽ സെക്ടർ ഈസ് ഫേമസ് ഇറ്റ് ഹരിയാന സ്റ്റേറ്റ് ട്രീ ഓഫ് ഹരിയാന ഈസ് പീപ്പൽ സ്റ്റേറ്റ് റീ ആണ് ഹരിയാന റോഡ്വേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഗുരുഗ്രാം ഹരിയാന റോഡ്വേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഗുരുഗ്രാം ഫസ്റ്റ് ട്രെയിൻ റൺ ഹരിയാന ഈസ്റ്റ് ഡൽഹി റിവാരിയാണ് ഫസ്റ്റ് ട്രെയിൻ റൺ ഇൻ ഹരിയാന ഈസ്റ്റ് ഡെല്ലി റിവാരി ഭവാനി അംബ ചെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ അംബാല ഭവാനി അംബ ചെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ അംബാലുട്ടേശ്വർ ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജിന്ദ് കുരുക്ഷേത്ര ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് കുറൂസ് നവാബ് ഫദായ് ഖാൻ ഈസ് ആർക്കിടെക്ട് ഓഫ് പിഞ്ചോർ ഗാർഡൻ പിഞ്ചോർ ഗാർഡൻ്റെ ആർക്കിടെക്റ്റ് ആരാണ് നബാബ് ഫദായ് ഖാനാണ് ഏൻഷ്യൻ്റ് നെയിം ഓഫ് ഹരിയാന ഈസ് ബ്രഹ്മാവത്ത് ബ്രഹ്മാവത്താണ് ഏൻഷ്യൻ്റ് നെയിം ഓഫ് ഹരിയാന ഹരിയാനയുടെ ഏൻഷ്യൻ്റ് നെയിം എന്താണ് ബ്രഹ്മാവത്ത് എന്നാണ് ടോട്ടൽ ഡിസ്ട്രിക്ട് ഇൻ ഹരിയാന ഈസ്റ്റ് ട്വൻറ്റി ടു ടോട്ടൽ ഡിസ്ട്രിക്ട് എത്രയാണ് ട്വൻറ്റി ടു ആണ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക് ടൂ ആണ് നമ്പർ ഓഫ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് എയ്റ്റ് ആണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ കർണാൾ ആണ് ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറീസും നാഷണൽ പാർക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ കർണാൾ ഹരിയാന ഫോമേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഫസ്റ്റ് നവംബർ ഹരിയാന ഫോമേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നവംബറിലാണ് ഹുമയൂൺ മോസ്കോ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫത്തെഹാബാദാണ് ഹിമയോൺ മോസ്കോ എവിടെയാണ് ഫത്തേഹാബാദിലാണ്